ഹലോ ബോയ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ലെറ്റ്സ് പ്ലേ വീഡിയോ. അപ്പോൾ ഇത് എപ്പിസോഡ് 10 ആണ്. അങ്ങനെ നമ്മൾ ഈ സീരീസ് സക്സസ്ഫുള്ളി 10 എപ്പിസോഡിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഡേ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ഫോർട്രസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിത് അതൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ബ്രൂയിങ്ങിൻ്റെ ഒരു കസ്റ്റം ബിൽഡും കൂടി ഇന്ന് ചെയ്യാണ്ട് 10-ാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ, സോ നമുക്ക് നേരെ ആദ്യം ഫോർട്രസിലോട്ട് പോകണം. അതിന് മുമ്പ് എനിക്ക് അവിടുന്ന് ഫിഷ് ചെയ്തപ്പോൾ എനിക്ക് കുറേ ബോ കിട്ടിയായിരുന്നു, എൻജോയ്മെൻറ്റ്സ് ഒക്കെ ഉള്ള. അതിൽ നിന്നൊരു പവർ 4 ഒരു ബോ എടുത്തിട്ട് കൈ പിടിക്കണം. അവിടെ വിതർ സ്കെൽട്ടൻ ഉണ്ടാവാനുള്ള നല്ല സാധ്യതയുണ്ട്. അതേ പവർ 4 ഒരു ബോ ഉണ്ട്, ഒരു സ്റ്റാക്ക് ആരോവും കയ്യിലുണ്ട്. ആൻഡ് ഗൈസ്, ഒരു 1000 ബ്ലോക്ക് ട്രാവൽ ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഫോർട്രസ് കിട്ടിയത് ഗൈസ്. സോ പറയാനുള്ളത്, 100 ലൈക്കാണ് വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ്. ഇല്ലെങ്കിൽ ഈ അമ്പ് നിൻ്റെ തലയിൽ ഇപ്പോൾ കൊള്ളും. മര്യാദയ്ക്ക് വീഡിയോ ലൈക്ക് അടിച്ചോ. ഓക്കെ, ലൈക്ക് അടിച്ചെന്നാണ് വിചാരിക്കുന്നത്. സോ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ ഫോർട്രസിലോട്ട് പോകാം. ഞാൻ വൈയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ബിൽഡിന് നമുക്ക് ഡാർക്ക് ഓക്ക് വേണം, പിന്നെ കുറച്ച് കാൽസൈറ്റിൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ അവിടെ പോയി ബ്ലേസിനെ കൊന്ന് കുറച്ച് ബ്ലേസ് റോഡ് എടുത്തുകൊണ്ട് വരണം. കുറച്ചധികം ഒന്നും എടുക്കണം ഗൈസ്. പിന്നെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോവില്ല, വല്ലാത്തൊരു നരകമാണ് അവിടെ. അതുകൊണ്ട് നമുക്ക് ബ്ലേസ് റോഡ് വേണ്ടത്ര ഇന്ന് കളക്ട് ചെയ്തിട്ട് ബ്രൂയിങ്ങിൻ്റെ സംഭവം ഇന്ന് തന്നെ സെറ്റാക്കാനായിട്ടുണ്ട്. ഈ റെയിലൊന്നും നോക്കണ്ട ഗൈസ്, ഞാൻ ഇവിടെ വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ വെച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫോർട്രസിലോട്ട് പോവാം. ഓക്കെ, ഞാൻ നെതറിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് പോവാം. ഒരു 1000 ബ്ലോക്ക്സ് നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. ഞാൻ അവിടുത്തെ കോർഡിനേറ്റ്സ് കാണിച്ചുതരാം. അതെ, ഇവിടുന്ന് ഇനി സ്ട്രൈറ്റ് പോവാണ്ട് ഗൈസ്, കുറേ പോവാണ്ട്. അപ്പോൾ പോകുന്ന പോകുമ്പോൾ നിങ്ങൾ കുഴിച്ച് പോകുമ്പോൾ എനിക്ക് ഡെബ്രീസ് ഒക്കെ കിട്ടി ഗൈസ്, ഏൻഷ്യൻ്റ് ഡെബ്രീസ്. മിക്കവാറും നമ്മൾ അടുത്ത എപ്പിസോഡാകുമ്പോൾ ഫുൾ നെതറായിട്ട് ആർമറാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ലെവലിലൊക്കെ ഡെബ്രീസ് സ്പോണാകുന്നുണ്ട് ഗൈസ് ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ അപ്പോൾ താഴത്തെ എന്തായാലും നല്ല രീതിക്ക് തന്നെ കിട്ടുമായിരിക്കും. എന്തായാലും നമുക്ക് ആ വൂൾ ഫാം, നമ്മുടെ വൂൾ ഫാമൊക്കെ സെറ്റായി വർക്കിംഗ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് പോക്കപ്പ് ആയിരിക്കാം. സോ നമുക്ക് ബെഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഡെബ്രീസ് മൈൻഡ് ചെയ്ത് 20-ാമത്തെ എപ്പിസോഡിന് മുമ്പ്, അല്ലെങ്കിൽ 20-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ഡ്രാഗൻ ജീനെ പോയി തട്ടിയേക്കണം. പിന്നെ എലൈറ്റർ എടുത്തിട്ടാണ് നമ്മുടെ ബാക്കി കളിയൊക്കെ. എന്തായാലും ഞാൻ ആ ഫോട്ടോസിലെത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ വെച്ച സ്കാഫോൾഡിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓ ഗൈസ്, ഞാൻ ഒരു കാര്യം മറന്നു, എനിക്ക് കുറച്ച് ബ്ലോക്സിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് കുറച്ച് ബ്ലോക്സ് കളക്ട് ചെയ്തേക്കാം. ഓക്കെ, കുറച്ച് ബ്ലോക്ക്സ് കിട്ടിയിട്ടുണ്ട്. ഇതേ ബസാൾട്ടൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് നേരെ താഴോട്ട് പോകാം. ദേ 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 കണ്ടോ, നമ്മുടെ ഫോർട്രസ്. ഓ, പേടിയാവുന്നുണ്ട് ഗൈസ് എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലെഡ്സ് പ്ലേയിൽ ഒരു ഫോർട്രസിലോട്ട് വരെ എത്തുന്നത്. ഇതേ ഞാൻ നേരത്തെ വന്നപ്പോൾ ഞാൻ ചത്ത എൻ്റെ എക്സ്പി ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഓ, വിതർ സ്കെൽട്ടൻ ഉണ്ടോ? ദേ 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 ഇരിക്കുന്നു പാണ്ടാരക്കാലൻ. ജാസോ, പതിയെ പതിയെ എൻ്റെ കയ്യിൽ ഷീൽഡ് ഉണ്ട്, മറക്കണ്ട. ഷീൽഡുണ്ട്, അത് മറക്കണ്ട. ഓ, വരുന്നു, ദേ വരുന്നു. എൻ്റെ മോനെ, ജസ്റ്റിസ്, ദേ ബ്ലേസ് ഗൈസ്. ഓ മാൻ, ഗൈസ് അവിടാ. അയ്യോ 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 അയ്യോ. ഓ, അവനെ കണ്ട, എന്നെ കണ്ട്. പിന്നെ ദേ ഇതെന്ത് ബ്ലേസ് റോഡ്, ഇതെന്താ ഇങ്ങനെ എടുക്കുന്നു. ഒന്നുകൂടി അവിടെ പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലെഡ്സ് പ്ലേയിൽ ബ്ലേസ് റോഡ് നെതർ ഫോർട്രസ് വരെ എത്തുന്നത്. സോ അതിൻ്റെ ഒരു പേടി എനിക്കുണ്ട് ഗൈസ്. നമ്മളെ ഡയമണ്ട് ആർമർ അവിടെ ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് പോയാൽ മതി നമുക്ക്. യെസ് ഗൈസ്, അതെടുത്തുകൊണ്ട് പോവാം. അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറച്ചൊന്നും ബാക്കിയുണ്ട്. എന്നാലും അതെടുത്തുകൊണ്ട് പെട്ടെന്ന് പോട്ടെ. എങ്ങനെ ആയാലും ഇവിടുന്ന് കുറച്ച് ബ്ലേസ് റോഡ് എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ബേസിലോട്ട് പോകണം. ആദ്യം ഇവിടെ കുറച്ച് കവർ ചെയ്ത് നിൽക്കുക. ഗാസ്റ്റ് എവിടെയുള്ള? ഓക്കെ, എന്നിട്ട് ഷീൽഡൊക്കെ കൈ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഞാൻ അവിടുന്ന് കുറച്ച് ബ്ലേസ് റോഡ് കൊണ്ടേ പോകൂ. അതെ, അവിടെ ഒരു ചെസ്റ്റ് ഇരിക്കുന്നുണ്ട്. ഓടിപ്പോയി ഇവിടെ ബ്ലോക്ക് ചെയ്യാം. ഓ ബ്ലേസ് 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 ബ്ലേസ്. ബാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഓ, ഒരു ബ്ലേസ് റോഡ് കിട്ടി ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ മൈൻക്രാഫ്റ്റിൽ ലെഡ്സ് പ്ലേയിൽ ഒരു ബ്ലേസ് റോഡ് കളക്ട് ചെയ്യുന്നത്. ഒയ്യോ, ദേ വരുന്നു, ദേ വരുന്നു. വാടാ വാടാ വാടായ ബജ്ജി, വായക്ക ബജ്ജി. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും കുറച്ച് ബ്ലേസ് റോഡ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓ ഗൈസ്, ഫൈനലി അങ്ങനെ
എനിക്ക് സൗണ്ട് തീരെ വരുന്നില്ല ഗൈസ്. ഒരുപാട് നേരം എടുത്ത് ഇത് കണ്ടുപിടിക്കാനായിട്ട്. എൻ്റെ പൊന്നോ നെതർ വാർത്തയെ ഒന്ന് പെട്ടെന്ന് വാ, ഇതും കൂടി നമുക്ക് എടുത്തുകൊണ്ട് പോവാം. ബ്ലേസറോടെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടി. ദേ ഇത് നിങ്ങളുണ്ടോ, ഇവിടെ മൊത്തം ലാവയാണ്. അതുകൊണ്ട് ഞാൻ ഈ സ്ഥലം ശ്രദ്ധിച്ചില്ല അധികം. നേരത്തെ ഞാൻ ഇത് കണ്ടതാണ് ഈ സ്ഥലം. അയ്യോ, അവിടെ ബ്ലേസ് നിൽക്കുന്നു. ഓടിപ്പോണം, ഓടിപ്പോയി അവൻ അടിക്കണം. ഓക്കെ, വീണ്ടും ഒരു ബ്ലേസ് റോഡ്. നമുക്കിനി ഞാൻ ഇങ്ങോട്ട് നിന്നാ വന്നേ, പെട്ടെന്ന് പോകണം ഗൈസ്. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, തീരെ സേഫ് അല്ല. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ ബേസ് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നാൾക്ക് ശേഷം, അല്ലെ കുറേ നേരത്തിന് ശേഷം ഞാൻ എൻ്റെ ബേസിൽ തിരിച്ചെത്തി. ഓ, ഡയമണ്ട് ആർമർ കൊണ്ടുവന്ന ശേഷം ഒരിക്കലും ചത്തില്ല. ആർമർ, അയൺ ആർമർ ഇട്ട് പോയി, ഞാൻ അവിടെ നിന്ന് വീണ് ചത്ത്. ഇതിൻ്റെ ഡ്യൂരബിലിറ്റി കുറഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അതിനെടുത്ത് മാറ്റി വെച്ച് ഗൈസ്. അയ്യോ, ഇനി നമുക്ക് ഇന്നത്തെ ബിൽഡിലോട്ട് പോവാം. ഓ, നല്ല ലാഗ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇൻവെൻറ്ററി ഒന്ന് മാനേജ് ചെയ്ത് ഇപ്പോൾ വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഇൻവെൻറ്ററി ഒക്കെ ഒന്ന് സെറ്റാക്കി, കുറച്ച് പുതിയ ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ സെറ്റായി നിൽക്കുകയാണ്. ഇനി നമുക്ക് പോയി കുറച്ച് കാൽസൈറ്റ് മൈൻ ചെയ്തുകൊണ്ട് വരണം. അത് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ അവിടെ ആമത്തിസ്റ്റ് ഉണ്ടോയെന്ന് നേരത്തെ നോക്കിയില്ല. അവിടെ ഉണ്ട്. നമുക്ക് നമ്മുടെ അഴകീനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാം. എപ്പിസോഡല്ല, 20-ാമത്തെ എപ്പിസോഡിൽ ഗൈസ് ഡ്രാഗൻ്റെ തല അറുത്ത് നമുക്ക് കൊണ്ടുവരാനുണ്ട്. സോ ഞാൻ കുറച്ച് കാൽസൈറ്റ് എടുത്തിട്ട് നമ്മൾ ഇന്നത്തെ ബിൽഡ് അതിൻ്റെ മോണ്ടേജിലോട്ട് നമുക്ക് പോവാം. സോ ഗൈസ്, നമ്മുടെ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഓവറോൾ ഇപ്പോൾ ബിൽഡിൻ്റെ ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സെൻറ്ററായിട്ടാണ് ഉള്ളത്. ഞാൻ എങ്ങോട്ട് പോയി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വേൾഡ് ലാഗ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എനിക്കറിയത്തില്ല എന്തൊക്കെ ചെയ്തിട്ട് നല്ല ലാഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതേ ഇവിടെ നമ്മുടെ നെതർ വാർട്ട് ഫാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ മേലെ കയറിയാൽ ഇവിടെയാണ് നമ്മുടെ പോഷൻ്റെ സംഭവമൊക്കെ വരുന്നത്. ഇനി നമുക്ക് മറ്റേ നമ്മുടെ മെൻഡിങ്ങിൻ്റെ വില്ലേജേഴ്സിനൊക്കെ സെറ്റാക്കാം. പിന്നെ ഒരു എക്സ് പി ഫാമും കൂടി സെറ്റാക്കി മെൻഡിങ് എല്ലാത്തിലിട്ടാൽ എല്ലാം സെറ്റാണ് ഗൈസ്. നമ്മൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ബിൽഡിംഗ് എങ്ങനെയുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാന്ന് പറയാം ഗൈസ്. ഇത് നമ്മുടെ ഈ എൻജിനീയറിംഗ് അല്ല, സോറി, ഈ പോഷൻസ് ഉണ്ടാക്കുന്നത് വിച്ചാണല്ലോ. വിച്ച് എന്ന് പറഞ്ഞാൽ മന്ത്രവാദി. അപ്പോൾ ആ ഒരു തീം വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെറ്റ്സ് പ്ലേൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു എപ്പിസോഡ് കാണാം. ടാറ്റ, ബൈ ബൈ. അപ്പോൾ 100 ലൈക്ക് അടിക്കാൻ മറക്കണ്ട, ഇല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ 50 തലേക്കൊള്ളും. ഓക്കെ, ബൈ.